സർ, രണ്ടാം പിണറായി സർക്കാരിന് വേണ്ടി ബഹുമാന്യനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് അനുകൂലിച്ച് കേരളത്തിന്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ സർവാത്മന ഞാൻ പിന്തുണക്കുകയാണ്. സർ, ഒരു സർക്കാരിൻ്റെ നയപ്രഖ്യാപനം ആ സർക്കാരിൻ്റെ കുതിപ്പിൻ്റെ മാർഗരേഖയാണ്. വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നയപ്രഖ്യാപനം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിത്തറയാണ്. ആ അടിത്തറയിന്മേലാണ് അടുത്ത 5 വർഷത്തെ വികസനത്തിൻ്റെ മഹാസൗധം ബന്ധപ്പെട്ട സർക്കാർ പണിയുന്നത്. ഒന്നാം പിണറായി സർക്കാരിന് വേണ്ടി അന്നത്തെ ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിലെ അവസാനത്തെ 2 വാചകങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ ഗവൺമെന്റ് ഒരു കാര്യത്തിലും ഭയപ്പെട്ട് പിന്മാറില്ല. എത്ര മനോവീര്യം കെടുത്തുന്ന വെല്ലുവിളികളാണെങ്കിലും നമ്മളത് മറികടക്കും. കേരളത്തെ സാമ്പത്തിക സാമൂഹ്യ പുരോഗതിയുടെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് ഉറച്ച ചുവടുവെപ്പുകളോടെയും ജാഗ്രതയോടെയും എന്റെ ഗവൺമെന്റ് മുന്നോട്ടു പോകും. ഇതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിക്കാം. വള്ളിപുള്ളി തെറ്റാതെ ഒന്നാം നയപ്രഖ്യാപനത്തിലെ ആശയങ്ങളെല്ലാം നടപ്പാക്കിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റിന് കേരളത്തിൽ ഭരണ തുടർച്ച കിട്ടി എന്നുള്ളത് വ്യക്തമാക്കുന്നത്. സാർ, ഓഖിയും നിപ്പയും 100-ആണ്ടിലെ പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് എന്ന മഹാമാരിയും തീർത്ത ദുരിതക്കയങ്ങളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് വരാൻ കേരളത്തിന് കരുത്തായത് സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അനിതര സാധാരണമായ നേതൃപാഠവമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ ധർമ്മം ആ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ജീവിക്കുന്ന മനുഷ്യർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഒന്നാം പിണറായി സർക്കാർ വിജയിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു എന്ന വസ്തുത. രണ്ടാം പിണറായി സർക്കാരും ആ പ്രതിജ്ഞാബദ്ധത നിറവേറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ആകെ തുകയാണ് ബഹുമാന്യനായ ഗവർണറുടെ നയപ്രഖ്യാപനം. ഈ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിന്റെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊണ്ട ഒരു വാചകം 112 പേജുള്ള പ്രസംഗത്തിൽ നിന്ന് ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിരന്തരം നിറവേറ്റാനായിട്ടുള്ളതാണെന്നും 5 വർഷക്കാല ഇടവേളകളിൽ ആവർത്തിച്ച് പറയാനായിട്ടുള്ളതല്ലെന്നും എന്റെ സർക്കാർ വിശ്വസിക്കുന്നു. പറയുന്നത് പ്രവർത്തിക്കണമെന്ന നിർബന്ധമുള്ള സർക്കാരാണ് പിണറായിയുടെ നേതൃത്വത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്ന് ചുരുക്കം. സാർ, നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് എന്റെ സ്നേഹിതൻ ഷംസുദ്ദീൻ ഇന്നലെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിക്കാൻ ഈ വിലപ്പെട്ട സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്കെതിരെയുണ്ടായ ലോകായുക്ത വിധിയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. എനിക്കെതിരെ ലോകായുക്ത വിധി എന്തിന്റെ പേരിലായിരുന്നു പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം. സാർ, എനിക്കെതിരെ ലോകായുക്ത വിധിച്ചത് പാലാറിവട്ടം പാലം മണ്ണാക്കു തൊടാതെ വിഴുങ്ങി കോടികൾ മുക്കിയതിന്റെ പേരിലല്ല. സാർ, എനിക്കെതിരെ ലോകായുക്ത വിധി പറഞ്ഞത് ചന്ദ്രികാ പത്രത്തിന് അഴിമതി നടത്തിയ പണം കോടികൾ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു എന്ന കേസിലല്ല. എനിക്കെതിരെ ലോകായുക്ത വിധി പ്രസ്താവിച്ചത് ആളുകളിൽ നിന്ന് പണം പിരിച്ച് ജ്വല്ലറി ഉണ്ടാക്കി ആളുകളെ മുഴുവൻ കണ്ണീര് കുടിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലല്ല ലോകായുക്തയുടെ വിധി എനിക്കെതിരെ ഉണ്ടായത്. സാർ, എനിക്കെതിരെ ലോകായുക്ത വിധിച്ചത് കത്തുവയിലെ പാവപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണീര് കാട്ടി നാട് മുഴുവൻ പള്ളികളിൽ ഉൾപ്പെടെ പിരിച്ച് ലക്ഷങ്ങൾ മുക്കിയതിന്റെ പേരിലല്ല. സാർ, എനിക്കെതിരെ ലോകായുക്ത വിധി പറഞ്ഞത് ഇഞ്ചി കൃഷി നടത്തി കോടികൾ സമ്പാദിച്ച് കൊട്ടാര സമാനമായ വീടുകൾ പണിയുകയും 50 ലക്ഷം രൂപ കട്ടിലിനടിയിൽ സൂക്ഷിക്കുകയും ചെയ്ത കേസിൽ അല്ല. സാർ, എനിക്കെതിരെ ലോകായുക്ത വിധി പറഞ്ഞത് ഒരാളിൽ നിന്നും 10 രൂപ ഒളിഞ്ഞോ തെളിഞ്ഞോ കൈക്കൂലി വാങ്ങി എന്നുള്ള കേസിലല്ല. സാർ, എനിക്കെതിരെ ലോകായുക്ത വിധി പറഞ്ഞത് ഏതെങ്കിലും ഒരു വണ്ടിച്ചെക്ക് കേസിൽ
പ്രതി ചേർത്ത് അതിന്റെ പേരിലല്ല എനിക്കെതിരെ സാർ ലോകായുക്ത വിധി പറഞ്ഞത്. ഒരു സർക്കാർ സ്ഥാപനം മെച്ചപ്പെടുത്താൻ സദുദ്ദേശത്തോടുകൂടി നടത്തിയ ഒരു ശ്രമം, ആ ശ്രമത്തിൽ വന്ന ചില സാങ്കേതികത്വങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ലോകായുക്ത എനിക്കെതിരായി വിധി പറഞ്ഞത്. സാർ, ബഹുമാന്യനായ തിരുവഞ്ചൂർ തവനൂരിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങിയത് ഞാനാണ് എന്നുള്ള നിലയിൽ ഇന്നലെ ഇവിടെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. സാർ, എന്താണ് യഥാർത്ഥത്തിൽ തവനൂരിൽ നടന്നത്? ബി ജെ പിക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 19,000 വോട്ടാണ് തവനൂരിൽ കിട്ടിയത്. സാർ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടാണ് ബി ജെ പി അവിടെ നേടിയത്. മലപ്പുറം ജില്ലയിൽ ബി ജെ പിക്ക് വോട്ടുള്ള ഒന്നാമത്തെ മണ്ഡലങ്ങളിൽ ഒന്ന് തവനൂരാണ്. ആ തവനൂർ മണ്ഡലത്തിൽ ബി ഡി ജെ എസ് എന്ന് പറയുന്ന അവരുടെ സഖ്യകക്ഷിയെ മത്സരിപ്പിച്ചപ്പോൾ തന്നെ യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് കച്ചവടത്തിന്റെ കഥ ആരംഭിക്കുകയായിരുന്നു. സാർ, 3 അന്വേഷണ ഏജൻസികൾ എന്റെ തലക്ക് ചുറ്റും വട്ടമിട്ട് പറന്നിട്ട് എന്റെ ഒരു രോമത്തിൽ പോലും തൊറാൻ കഴിഞ്ഞില്ല. ആ ജാല്യത മറക്കാൻ ബി ജെ പി തെരഞ്ഞെടുപ്പ് ഗോതയിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അവർ പിന്തുണച്ചത്. വോട്ട് കച്ചവടം ജില്ലാടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിലാണ് സാർ എനിക്കെതിരായി നടന്നത്. എന്നിട്ടും എന്നെ തോൽപ്പിക്കാൻ ഇവർക്ക് സാധിച്ചോ? സാർ, മുസ്ലിം ലീഗുകാരനായ ഒരു ചാരിറ്റി മാഫിയ തലവനെ കോൺഗ്രസിന്റെ വേഷം കെട്ടിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ തവനൂരിൽ മത്സരിപ്പിച്ചു. ഒരു കോൺഗ്രസ്സുകാരനുണ്ടായിരുന്നില്ല അവിടെ, ഒരു ലീഗുകാരനുണ്ടായിരുന്നില്ല അവിടെ. ലീഗും കോൺഗ്രസും ഒരുമിച്ചാണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ലീഗുകാരനെ വേഷം കെട്ടിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു. ആവനാഴിയിൽ അവസാന അസ്ത്രവും പുറത്തെടുത്തു. എന്നിട്ടും എന്നെ തോൽപ്പിക്കാൻ സാധിച്ചോ? കുഞ്ഞാലിക്കുട്ടി സാഹിബേ, മുസ്ലിം ലീഗിന് എന്നെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ തോൽവി കണ്ട് സായുജ്യമടഞ്ഞ് കണ്ണടക്കാമെന്ന മോഹമുണ്ടെങ്കിൽ ആ മോഹം അങ്ങ് വെച്ചേക്കൂ. ഒരിക്കലും അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ ആവനാഴിയിൽ അവസാനത്തെ അസ്ത്രവും എടുത്ത് പ്രയോഗിച്ചിട്ടും തവനൂരിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ മുട്ടുകുത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. ബി ജെ പിയും ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പിയും എല്ലാം അവിടെ യു ഡി എഫിനെ പിന്തുണച്ചു. സാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തേരോട്ടത്തെ തടുക്കാൻ യു ഡി എഫിന് കഴിയില്ല. സാർ സാർ, എനിക്കെതിരായി നിങ്ങൾ ചാവേറായി പറഞ്ഞയച്ച ആളുകളൊക്കെ ഇപ്പൊ എവിടെ? എനിക്കെതിരായി കേസുകെട്ടുകളുമായി പറഞ്ഞയച്ച മഹാന്മാരൊക്കെ ഇപ്പൊ എവിടെ? സാർ, വി അബ്ദുറഹിമാൻ ജയിച്ചു വന്നത് താനൂരിൽ നിന്നാണ്. സാർ, വി അബ്ദുറഹിമാൻ ആരെയാണ് തോൽപ്പിച്ച് ഈ സഭയിലെത്തിയത്? സാർ, ഇവിടെ ഇരിക്കുന്ന സുമേഷ് ആരെ തോൽപ്പിച്ചാണ് അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് ഈ സഭയിലെത്തിയത്? വിശുദ്ധ ഖുർആന്റെ മറവിൽ ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്ന് ഈ സഭയിൽ പറഞ്ഞയാൾ, ആ സഭയിൽ പറഞ്ഞ മഹാനെ ഇപ്പൊ ഇവിടെ കാണുന്നില്ലല്ലോ. ഇന്ന് ലീവായിട്ട് വരാതിരുന്നതാണോ അദ്ദേഹം നിയമസഭയിൽ? അല്ല, സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ ജലിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് അദ്ദേഹത്തിനെതിരായി മത്സരിച്ച സ്ഥാനാർത്ഥി അദ്ദേഹം ചാരിറ്റി തട്ടിപ്പ് കേസ് നടത്തിയ ആള് പഴയ മുസ്ലിം ലീഗുകാരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അത് സഭാ നടപടി ഉണ്ടാവരുത്, അത് നീക്കം ചെയ്യണം. പരിശോധിക്കാം. സാർ, സാർ, ഇടതുപക്ഷത്തിനെതിരെയും വ്യക്തിപരമായി എനിക്കെതിരെയും ചാവേറാകാൻ പറഞ്ഞയച്ചവരെ ഒന്നും ഇവിടെ കാണുന്നില്ല. സാർ, അവരൊക്കെ എവിടെ പോയി? ജനകീയ കോടതിയിൽ തോറ്റ് തുന്നം പാടി അവരൊക്കെ. സാർ, എന്നെ കൊല്ലാൻ സാധിച്ചേക്കും, എന്നാൽ എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. സാർ, ബഹുമാനപ്പെട്ട അംഗം ഷംസുദ്ദീൻ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇടതുപക്ഷം വിവിധ ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പാലൊളി കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കിയപ്പോൾ 80-20 അനുപാതം സ്വീകരിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. സാർ, ആ 80-20 അനുപാതം തന്നെയല്ലേ പാലൊളി കമ്മിറ്റിയുടെ ശുപാർശകളും അതിനുശേഷം യു ഡി എഫിന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന പുതിയ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്യുന്നതിന് നിങ്ങളും സ്വീകരിച്ചത്?
കഴിഞ്ഞ 10 കൊല്ലം അതല്ലേ അനുവർത്തിച്ചത്? യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്ത് നിങ്ങൾ അത് തിരുത്തിയില്ല? പാലൊളി കമ്മിറ്റി അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനല്ലേ നിങ്ങൾ 2011 അധികാരത്തിൽ വന്നത്? 2011 മുതൽ 16 വരെ നിങ്ങൾ അത് തിരുത്താതെ പിന്തുടർന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് ആ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതാണ്. സാർ, കഴിഞ്ഞ 8 കൊല്ലം ആ തീരുമാനത്തെ ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല സാർ, ഒരു സംഘടനയും ചോദ്യം ചെയ്തിട്ടില്ല, ഒരു വ്യക്തിയും ചോദ്യം ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ഇടതുപക്ഷ സർക്കാരിനെതിരാക്കാൻ വേണ്ടി ചില ആളുകൾ, യു ഡി എഫ് സ്പോൺസേഡ് സംഘടനകളും വ്യക്തികളും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു, കോടതിയിൽ പോയി. സഖാവ് പിണറായി വിജയൻ എന്താ ചെയ്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി, ക്രൈസ്തവ സമുദായത്തിന് പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അത് പഠിക്കുന്നതിന് ജസ്റ്റിസ് കോശിയെ ചെയർമാനാക്കി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ ക്ഷമിക്കാൻ എന്തേ സാധിച്ചില്ല? ഇവിടെ വ്യക്തമായ രാഷ്ട്രീയമുണ്ടായിരുന്നു സാർ, അതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നതിന്റെ പേര് യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്തേ സാർ ഇതിനെ സംബന്ധിച്ച് ഒന്നും പറയാതിരുന്നത്? ശ്രീ സണ്ണി ജോസഫ് സാർ, ഇങ്ങനെ അബദ്ധജടിലമായ ധാരണകൾ സാർ, നമുക്ക് ഒരു മിനിറ്റ് സാർ. സാർ, യു ഡി എഫിന്റെ ഭരണകാലത്ത് അവർ സ്വീകരിച്ച അതേ മാനദണ്ഡം ഇപ്പോഴും സ്വീകരിക്കുന്നു, അതിനെതിരെയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സാർ, ഒരേ ഒരു കാര്യം, നമുക്ക് ഒരു ചെറിയ സ്പാർക്ക് കൊണ്ട് വലിയ തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചേക്കും, പക്ഷേ ആ തീക്കുണ്ടങ്ങളിൽ എരിഞ്ഞമരുന്നത് എന്തായിരിക്കുമെന്ന് നമ്മൾ അറിയുക. അറബിക്കടലിലെ വെള്ളം മുഴുവൻ ഉപയോഗിച്ചാലും അതൊരു പക്ഷെ നമുക്ക് കെടുത്താൻ സാധിച്ചുകൊള്ളണം എന്നില്ല. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ ആ കാര്യം ഓർക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്